ശോഭ എന്നാതിരെയും നോമിനേറ്റ് ചെയ്തിരുന്നു അല്ലേ? എന്താ കാര്യം? പൊതുവിൽ ശോഭ എല്ലാ ഡ്യൂട്ടി കൊടുത്താലും 100% ഭയങ്കര എഫേർട്ട് എടുക്കുന്ന ഭയങ്കര ഡെഡിക്കേഷൻ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷേ കിച്ചണിലേക്ക് വന്ന സമയത്ത് വളരെ വീക്കായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അന്ന് രാവിലെ ശോഭയെ ഞങ്ങൾ കുറേ വട്ടം തിരക്കായിരുന്നു. കുളിക്കാൻ പോയ ആൾ ഒരു 2 മണിക്കൂറോളം കണ്ടില്ല, കിച്ചണിലേക്ക് വന്നില്ലായിരുന്നു. ഞാൻ അന്ന് ഞാൻ ക്യാപ്റ്റൻ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കുളിക്കാൻ പോയത്. ബിക്കോസ് ഒരുപാട് തുണികൾ ഉണ്ടായിരുന്നു നനയ്ക്കാനായിട്ട്. മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് പോലെയല്ല കിച്ചൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടാണ് കയറിയത്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ എന്തായാലും ഭംഗിയായിട്ട് ചെയ്യാന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ലേ ക്യാപ്റ്റൻ? ഒന്ന് ഉണ്ട് സാർ, കാരണം അന്ന് പോകുമ്പോ പറഞ്ഞിട്ടാ പോയത്. പക്ഷേ ഇത്രയും ഡ്രസ്സ് പിന്നെ കുളിമുറി ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും പോയി അന്വേഷിച്ചു ശോഭ അല്ലേ? ആ മൊത്തത്തിൽ അവിടെ നോക്കിയതേ ഉള്ളൂ, അല്ലാതെ ഓരോരോ ഡോറായിട്ട് ഞാൻ തുറന്നു നോക്കിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നോമിനേറ്റ് ചെയ്യുമ്പോൾ നാദിറ പറഞ്ഞ റീസൺ അതായിരുന്നു, രാവിലെ ആക്റ്റീവ് ആയിട്ട് കണ്ടില്ല എന്നുള്ള റീസൺ ആയിരുന്നു. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു കിച്ചൺ ടീമിൽ? ഇവരൊക്കെ ബാക്കിയുള്ളവർക്ക് ഇതേ അഭിപ്രായമാണോ? എനിക്ക് അഭിപ്രായമല്ല, ഇല്ല. കാരണം ശോഭ വന്നിട്ടുണ്ടായിരുന്നു, ശോഭ പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ കണ്ടിട്ട് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശോഭ കുളിച്ചോണ്ടിരിക്കുകയാണെന്ന്. അത് നാദിറ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗിൽ ആയതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലുലുവിനും അതേ അഭിപ്രായം? എന്താണ് അഭിപ്രായം? അല്ല, ശോഭനെ ഒന്ന് കണ്ടില്ല, അപ്പൊ ഞാൻ പിന്നെ അറിയണോ? അന്വേഷിച്ചില്ല. ശ്രദ്ധിക്കോ, എനിക്കൊന്ന് കിച്ചൺ ഡ്യൂട്ടിയിൽ നമ്മൾ നമ്മളെ വിളിക്കാതെ തന്നെ നമ്മൾ വന്ന് നമ്മളുടെ ഒരു പങ്കാളിത്തം അവിടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ആരും ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ഇപ്പം ശോഭ ബാത്റൂമിലാണെങ്കിലും അല്ലെങ്കിൽ ആദ്യം നമ്മളത് പറയില്ല. ഇപ്പം റിനീഷ് അസറായിട്ട് ക്യാപ്റ്റൻസി കിച്ചണിൽ ചെയ്തിട്ടുണ്ട്. റിനീഷ ഒരിക്കൽ പോലും വന്നിട്ട് ചേച്ചി ബായി ഒന്നും പറയില്ല, നമ്മൾ വന്ന് ചെയ്യുവാണ് ചെയ്യുന്നത്. അന്നത്തെ ദിവസം രാവിലെ ശോഭ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു, അതിനുശേഷം ശോഭ ബാത്റൂമിലേക്കാണ് പോയത്. അപ്പം അവിടെ ക്ലോത്ത് കഴുകാനുണ്ടാവും, ആവശ്യമുണ്ടാവും. അപ്പോൾ ബാത്റൂമും കിച്ചണും ആണ് ഏറ്റവും വലിയ പ്രോബ്ലം നടക്കുന്ന സ്ഥലങ്ങൾ അല്ലേ? ഇവര് കറക്റ്റായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ടോ അനിയൻ മരാറ് എല്ലാരും? കിട്ടുന്നുണ്ടോ ഭക്ഷണമൊക്കെ? പ്രോപ്പറാണ്, കിട്ടുന്നുണ്ട്.